ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫയർ സെക്ഷൻ നാലാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പേ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കാണുക. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അത് എനിക്കൊരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ്. എന്നാലേ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാനുള്ളൊരു ഗുണം ഉണ്ടാവും. അതേപോലെ കമൻറ്റ് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഓരോരുത്തർക്കായിട്ട് അത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫയർ സെക്ഷൻ്റെ നാലാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തുളസീദാസിൻ്റെ ഹിന്ദി ഭാഷയിലുള്ള കൃതിയായ ശ്രീരാമ ചരിതമാനസം ഏത് ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്തത്? തുളസീദാസിൻ്റെ ഹിന്ദി ഭാഷയിലുള്ള കൃതിയായ ശ്രീരാമ ചരിതമാനസം ഏത് ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്തത്? ഏത് ഭാഷയിലേക്കാണ്? മലയാളം ഭാഷയിലേക്കാണ് കേട്ടോ വിവർത്തനം ചെയ്തത്. ഇത് മലയാളം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് പ്രൊഫസർ സി ജി രാജഗോപാലാണ്. ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആരാണ്? സി ജി രാജഗോപാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര എന്ന യാത്രാ വിവരണ സമാനമായ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ഇതിനൊരു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ് ഈ അവാർഡ് ലഭിച്ചത്? ബൈജു എൻ നായർക്കാണ് ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര എന്ന വിവരണ സമാനമായ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പുരസ്കാരങ്ങൾ പി എസ് സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു ക്വസ്റ്റ്യൻ, രണ്ടായിരത്തി ഇരുപതിലെ ടി എസ് എലിയറ്റ് പുരസ്കാര ജേതാവ് ആരാണ്? അറിയോ? ഭാനു കപിൽ. ഓക്കെ, ഭാനു കപിലാണ് 2020 ടി എസ് എലിയറ്റ് പുരസ്കാര ജേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2020 പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ്. പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് കെ പി ശ്രീദേവി. വെരി ഗുഡ്, കെ പി ശ്രീദേവി. അടുത്ത ക്വസ്റ്റ്യൻ, 2019 രാജാരവിവർമ്മ പുരസ്കാരം ബി ഡി ദത്തൻ. 2019 രാജാരവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ബി ഡി ദത്തനാണ്. 2019 രാജാരവിവർമ്മ പുരസ്കാരം BD ദത്തൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2020 അക്ബർ കക്കിട്ടൽ പുരസ്കാരം. മാക്സിമം ഈ പുരസ്കാരങ്ങൾ പഠിക്കുക, അതാണ് ഈ ഒരു സെക്ഷൻ. 2020 അക്ബർ കക്കിട്ടൽ പുരസ്കാര ജേതാവ്.
2020 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സാറ ജോസഫിനാണ് 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാരം കിട്ടിയത്. അടുത്തത് 2020 കടമനിട്ട പുരസ്കാരം. 2020 കടമനിട്ട പുരസ്കാരം ആരാണ്? 2020 കടമനിട്ട പുരസ്കാരം കെ ജി ശങ്കരപ്പിള്ള. നമ്മളെ അക്ബർ കക്കട്ടിലാണെങ്കിൽ സാറ 2020 കിട്ടിയതാണ് അദ്ദേഹത്തിന്. അതേപോലെ 2020 കടമനിട്ട പുരസ്കാരം കെ ജി ശങ്കരപ്പിള്ള. അടുത്തത് പ്രഥമ സി വി രാമൻ പിള്ള നോവൽ പുരസ്കാരത്തിന് അർഹയായത്. പ്രഥമ സി വി രാമൻ പിള്ള പുരസ്കാരമാണ്. ലതാലക്ഷ്മിയാണ് പ്രഥമ സി വി രാമൻ പിള്ള നോവൽ പുരസ്കാരത്തിന് അർഹനായത്. ലതാലക്ഷ്മി. അടുത്തത് ഫ്രാൻസ് കാഫ്ക എന്ന് പറഞ്ഞത് ഒരു പുരസ്കാരമാണ്. ഫ്രാൻസ് കാഫ്ക പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കാണ്? ഫ്രാൻസ് കാഫ്ക പുരസ്കാരം 2020. മിലൻ കുന്ദേരയാണ് 2020 ഫ്രാൻസ് കാഫ്ക പുരസ്കാരം 2020 ലഭിച്ചത് മിലൻ കുന്ദേര. അടുത്തത് 2021 കൊങ്ങിണി ഭാഷയിൽ നിന്നും 2021 കൊങ്ങിണി ഭാഷയിൽ നിന്നും മികച്ച കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്ക്? 2021 കൊങ്ങിണി ഭാഷയിൽ നിന്നും മികച്ച കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർ എസ് ഭാസ്കറിനാണ് 2021 കൊങ്ങിണി ഭാഷയിൽ നിന്ന് മികച്ച കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അടുത്തിടെ അന്തരിച്ച ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ അല്ലേ, അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. അത് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം അദ്ദേഹം ഈ അടുത്താണ് മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അപ്പം ഏത് വർഷം അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്? 1979 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. 1979 സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2021 കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2021 കേന്ദ്ര സർക്കാർ പുരസ്കാരം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ആരുടെ പേരിലാണ് അറിയപ്പെടുന്ന സമഗ്ര പുരസ്കാരം സിനിമയിലെ ആരുടെ പേരിലാണ്? എസ് സത്യജിത്ത് റേ അല്ലേ, സത്യജിത്ത് റേ ആണ് സമഗ്ര പുരസ്കാരം അവാർഡ് സത്യജിത്ത് റേയുടെ പേരിലാണ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച പൊതുപ്രവർത്തകന് നൽകുന്ന 2021 ആർ ശങ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, മികച്ച പൊതുപ്രവർത്തകന് നൽകുന്നത് ആർ ശങ്കർ പുരസ്കാരമാണ്. അപ്പോൾ ആർ ശങ്കർ പുരസ്കാരം മികച്ച പൊതുപ്രവർത്തകന് നൽകുന്നു. അപ്പോൾ അത് 2021 കിട്ടിയത് ആർക്ക്? ആർക്കാണ് കിട്ടിയത്? രമേശ് ചെന്നിത്തലയ്ക്കാണ് മികച്ച പൊതുപ്രവർത്തകന് നൽകുന്ന 2021 ആർ ശങ്കർ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? രമേശ് ചെന്നിത്തലയ്ക്ക്. ഓക്കെ, രമേശ് ചെന്നിത്തലയ്ക്ക് ആർ ശങ്കർ പുരസ്കാരം കൊടുക്കുന്നത് മികച്ച പൊതുപ്രവർത്തകന്. 2020 ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ പുരസ്കാര ജേതാവ്. 2020 ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ പുരസ്കാര ജേതാവ് ആരാ? 2020 ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ പുരസ്കാരമാണ് കേട്ടോ, ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ. മരീക്ക ലൂക്കാസ് റെയ്നാഫെൽഡ്
ഇവരാണ് 2020 ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ പുരസ്കാര ജേതാവ് മരീക്ക ലൂക്കാസ് റെയ്ന ഫെൽഡ്. മരീക്ക ലൂക്കാസ് റെയ്ന ഫെൽഡ്. അടുത്തത് 2020 പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ. 2020 പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായത്. 2020 പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് ആര്? വിനോദ് ശുക്ല. വിനോദ് ശുക്ലയാണ് 2020 പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ്. 2021 ലോക പരിസ്ഥിതി ദിന വിഷയം. 2021 ലോക പരിസ്ഥിതി ദിന വിഷയം എന്ത്? ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനം. ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനമാണ് 2021 ലോക പരിസ്ഥിതി ദിന വിഷയം. 2021 ലോക പരിസ്ഥിതി ദിന വിഷയം ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനം. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പോൾ സക്കറിയ. പോൾ സക്കറിയക്കാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2020 ജെ സി ബി പുരസ്കാരം നേടിയ മീശ. അപ്പോൾ 2020 ജെ സി ബി പുരസ്കാരം നേടിയത് മീശ എന്ന കൃതിക്കാണ്. ഈ മീശ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? 2020 ജെ സി ബി പുരസ്കാരം നേടിയ മീശ. ഈ മീശ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? മീശ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിൽ. ജയശ്രീ കളത്തിലാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. 2020 ലളിതാംബിക അന്തർജന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2020 ലളിതാംബിക അന്തർജന പുരസ്കാരം ആർക്ക് കിട്ടിയത്? 2020 ടി ബി ലാൽ. 2020 ലളിതാംബിക അന്തർജന പുരസ്കാരം ടി ബി ലാൽ. 2020 പ്രൊഫസർ തറവൂർ വിശ്വംഭരൻ സ്മാരക പുരസ്കാരം. അപ്പം ഇങ്ങനത്തെ റെയർ ആയിട്ടുള്ള അവാർഡ്സൊക്കെ ഒന്ന് നോക്കേണ്ടി വരും. 2020 പ്രൊഫസർ തറവൂർ വിശ്വംഭരൻ സ്മാരക പുരസ്കാരം. തറവൂർ വിശ്വംഭരൻ സി ജി രാജഗോപാലാണ് കേട്ടോ. സി ജി രാജഗോപാലാണ് 2020 പ്രൊഫസർ തറവൂർ വിശ്വംഭരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആര്? അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേരളത്തിലെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. നല്ലൊരു ക്വസ്റ്റ്യൻ. 2020 92 ഓസ്കാറിലെ മികച്ച ചിത്രം, അതായത് ഒരു മികച്ച വിദേശ ഭാഷാ ചിത്രമാണത്. 2020 92 ഓസ്കാറാണ് നടക്കുന്നത്. 2020 92. അപ്പോൾ ഈ 92 2020 മികച്ച ഓസ്കാർ ചിത്രം പാരസൈറ്റാണ് കേട്ടോ, പാരസൈറ്റ്. അടുത്തത് ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പരിപാടി. ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ലീപ്പ്. ലീപ്പ് പദ്ധതിയാണ് ജീവിതശൈലി നിയന്ത്രണത്തിനായിട്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി. വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അവാർഡ് 2019 ലഭിച്ചതാർക്ക്? വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2019 അർഹനായത് ആര്? ആരാണ് 2019 സി ജി രാജഗോപാൽ. ഈ സി ജി രാജഗോപാലിനാണ് 2020 പ്രൊഫസർ തറവൂർ വിശ്വംഭരൻ സ്മാരക പുരസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ. അപ്പം അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചതെന്നേ ഉള്ളൂ. 2020 പ്രൊഫസർ തറവൂർ വിശ്വംഭരൻ സ്മാരക പുരസ്കാരം സി ജി രാജഗോപാൽ. ഓക്കെ, അതേപോലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2019 ലഭിച്ചതും സി ജി രാജഗോപാലിനാണ്. അടുത്തത് 2020 ടെമ്പിൾട്ടൺ പുരസ്കാരം.
2020 ടെമ്പിൾട്ടൺ പുരസ്കാരം ലഭിച്ചത് ഫ്രാൻസിസ് കോളിൻസ് ആണ്. ഫ്രാൻസിസ് കോളിൻസ്. എൻ്റെ ക്വസ്റ്റ്യൻ, ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? 2020 ടെമ്പിൾട്ടൺ പുരസ്കാര ജേതാവായ ഫ്രാൻസിസ് കോളിൻസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം വെർജീനിയ. വെർജീനിയ രാജ്യക്കാരനാണ് കേട്ടോ. ക്ലിയർ? ഫ്രാൻസിസ് കോളിൻസ്, ടെമ്പിൾട്ടൺ പുരസ്കാര ജേതാവായ ഫ്രാൻസിസ് കോളിൻസ് വെർജീനിയൻ രാജ്യക്കാരനാണ്. ഓക്കെ, അടുത്തത് പ്രഥമ ഡോക്ടർ കമറുദ്ദീൻ സ്മാരക പുരസ്കാരം. പ്രഥമ ഡോക്ടർ കമറുദ്ദീൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കമറുദ്ദീനാണ്. കമറുദ്ദീൻ ആദ്യത്തെ ഫസ്റ്റ് അവാർഡാണ് ഡോക്ടർ കമറുദ്ദീൻ സ്മാരക പുരസ്കാരം അർഹനായത്. ആര്? വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദനാണ് തുടക്കം പ്രഥമ ഡോക്ടർ കമറുദ്ദീൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. ലോക്ക്ഡൗൺ ഇന്ത്യ പശ്ചാത്തലത്തിൽ ആദിവാസി മേഖലയിലെ വനവിഭവങ്ങളുടെയും കാർഷികോൽപ്പന്നങ്ങളുടെയും വിപണനത്തിനായി സംസ്ഥാന വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഈ ലോക്ക്ഡൗൺ കാലങ്ങളിൽ ആദിവാസി മേഖലയിലെ വനവിഭവങ്ങളുടെയും കാർഷികോൽപ്പന്നങ്ങളുടെയും വിപണനത്തിനായിട്ട് സംസ്ഥാന വകുപ്പ് ആരംഭിച്ച പദ്ധതി. വനിക. വനിക പദ്ധതിയാണ് ലോക്ക്ഡൗൺ കാലത്തിൽ ആദിവാസി മേഖലയിൽ വനവിഭവങ്ങളുടെയും കാർഷികോൽപ്പന്നങ്ങളുടെയും വിപണനത്തിനായിട്ട് സംസ്ഥാന വകുപ്പ് ആരംഭിച്ച പദ്ധതി വനിക. 2020 അതായത് മാർച്ചിൽ കേരള സർക്കാർ നൽകിയ പ്രഥമ കൈരളി പുരസ്കാരം. 2020 മാർച്ചിൽ കേരള സർക്കാർ നൽകിയ പ്രഥമ കൈരളി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? രണ്ട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് പ്രഥമ കൈരളി പുരസ്കാരം 2020. ഇപ്പോൾ 2020 ഈ കൈരളി പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. രണ്ട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പുതുശ്ശേരി രാമചന്ദ്രൻ, മറ്റൊന്ന് എം വിജയൻ. അപ്പം പുതുശ്ശേരി രാമചന്ദ്രനും എം വിജയനും എന്ത് കിട്ടിയിട്ടുണ്ട്? പ്രഥമ കൈരളി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 2020 ഈ കൈരളി പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, അപ്പം നമ്മുടെ അക്ബർ കക്കട്ടിൽ അവാർഡ് ആർക്കായിരുന്നു കിട്ടിയിരുന്നത്? അക്ബർ കക്കട്ടിൽ അവാർഡ് സാറാ ജോസഫ് അല്ലേ, സാറാ ജോസഫിനായിരുന്നു എന്ത് അക്ബർ കക്കട്ടിൽ അവാർഡ് കിട്ടിയത്. അടുത്തത് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം. ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടം ശ്രീധരൻ. പെരുമ്പടം ശ്രീധരനാണ് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ബഷീറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. 2020 ബഷീർ അമ്മ മലയാളം. ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2020 ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? വി പി ഗംഗാധരൻ. വി പി ഗംഗാധരനാണ് ബഷീർ അമ്മ മലയാളം പുരസ്കാരം ലഭിച്ചത്. അതേപോലെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരമാണെങ്കിൽ പെരുമ്പടം ശ്രീധരൻ. രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്. ബഷീർ ബാല്യകാല സഖി പുരസ്കാരം പെരുമ്പടം ശ്രീധരനും ബഷീർ അമ്മ മലയാളം പുരസ്കാരം വി പി ഗംഗാധരൻ. വി പി ഗംഗാധരൻ ബഷീർ അമ്മ മലയാളം പുരസ്കാരമാണ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാരം നേടിയത് സാറാ ജോസഫ് ആണ്. ഈ സാറാ ജോസഫിൻ്റെ ഏത് നോവലിനാണ് കിട്ടിയത് എന്നറിയോ? നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോൾ ചോദിക്കുന്നു. 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാരം നേടിയ സാറാ ജോസഫിൻ്റെ നോവൽ ഏത്? ബുദ്ധിനി. ബുദ്ധിനിയാണ് ഈ സാറാ ജോസഫിൻ്റെ നോവൽ. ഈ കൃതിക്കാണ് അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്തത്
2020 കടമനിട്ട പുരസ്കാര ജേതാവ്? എന്നാ നേരത്തെ ചോദിച്ചു എന്ന് തോന്നുന്നു, 2020 കടമനിട്ട പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? കെ ജി ശങ്കരപ്പിള്ളയാണ് 2020 കടമനിട്ട പുരസ്കാരം ജേതാവ്. അടുത്തത്, കുമാരനാശാൻ ദേശീയ സ്മാരക സമിതി നൽകുന്ന വീണപൂവ് ശതാബ്ദി പുരസ്കാരം, അതായത് കുമാരനാശാൻ ദേശീയ സ്മാരക സമിതി നൽകുന്ന വീണപൂവ് ശതാബ്ദി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? കുമാരനാശാൻ ദേശീയ സ്മാരക സമിതി നൽകുന്ന വീണപൂവ് ശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശനാണ്. കുമാരനാശാൻ ദേശീയ സ്മാരക സമിതി നൽകുന്ന വീണപൂവ് ശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത്. 2021 നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2020 ഓസ്കാർ 92 ഓസ്കാർ പാരസൈറ്റാണ്. അതേപോലെ 2021 ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ ഏത് ഇന്ത്യൻ സിനിമയാണ് 2021 ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്? ജെല്ലിക്കെട്ട് ഒരു മലയാള സിനിമയാണ്. ഇപ്പം 2021 ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ, ഒരു മലയാള സിനിമ, ജെല്ലിക്കെട്ട്. അടുത്തത്, പത്മപ്രഭ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ് പത്മപ്രഭ പുരസ്കാരം 2020 ലഭിച്ചത്. ശ്രീകുമാരൻ തമ്പി. അപ്പം 2019 ജ്ഞാനപീഠ നേതാവിനെ തെരഞ്ഞെടുത്ത സെലക്ഷൻ ബോർഡിൻ്റെ ചെയർമാൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2019 ജ്ഞാനപീഠ ജേതാവിനെ തിരഞ്ഞെടുത്ത സെലക്ഷൻ ബോർഡിൻ്റെ ചെയർമാൻ ആര്? പ്രതിഭ റേയാണ് 2019 ജ്ഞാനപീഠ ജേതാവിനെ തിരഞ്ഞെടുത്ത സെലക്ഷൻ ബോർഡിൻ്റെ ചെയർമാൻ. ഓക്കെ, അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന നഗരമേത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ഇലക്ട്രിക് വാഹന നഗരം രാജ്യത്തിലെ തന്നെ കെവാദിയ എന്ന് പറഞ്ഞത് നമ്മുടെ സർദാർ പട്ടേലിലെ ഏകതാ പ്രതിമ, ഈ സർദാർ പട്ടേൽ ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്ന നർമ്മദ ജില്ലയിലെ കെവാദിയ രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന മേഖലയാണ്. ഓക്കെ, അപ്പോൾ ഈ നർമ്മദ ജില്ലയിലാണ് ഈ കെവാദിയ എന്ന് പറയുന്ന നഗരം. അതാണ് എന്ത്, രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന മേഖല. ഓക്കെ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ സേവന മികവിനുള്ള പുരസ്കാരത്തിന് അർഹയായത്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ സേവന മികവിനുള്ള പുരസ്കാരത്തിന് അർഹയായത് ആര്? സുജ എബ്രഹാം ISRO സിവിൽ എഞ്ചിനീയറാണ് കേട്ടോ. അദ്ദേഹമാണ് എന്ത്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ സേവന മികവിനുള്ള പുരസ്കാരത്തിന് അർഹയായത്. സേവന മികവിനുള്ള പുരസ്കാരം, സുജ എബ്രഹാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ നാളെ ഇതേപോലെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ്റെ അടുത്ത പാർട്ട് 2 ഞാൻ വരും, പാർട്ട് 5. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.